കോവിഡ് വ്യാപനത്തിനിടെ ചാർട്ടേഡ് വിമാനത്തിൽ വിവാഹം നടത്തിയ സംഭവത്തിൽ കർശന നടപടിക്ക് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന് കാട്ടി പരാതി ഫയൽ ചെയ്യാൻ സ്പൈസ് ജെറ്റ് അധികൃതരോട് ഡി ജി സി എ നിർദ്ദേശിച്ചു. വിശദമായ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിന് മുകളിലൂടെ പറക്കുന്നതിനിടെയായിരുന്നു വിവാഹം. വിവാഹത്തിൽ പങ്കെടുത്ത 161 ഭൂരിഭാഗം പേരും മാസ്ക് ധരിക്കാതെയും സാമൂഹ്യ അകലം പാലിക്കാതെയുമാണ് വിവാഹത്തിൽ പങ്കുചേർന്നത്. സ്പൈസ് ജെറ്റ് വിമാന കമ്പനിയോട് സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി വിശദീകരണം തേടി. ഇന്നലെ രാവിലെയായിരുന്നു ആകാശ വിവാഹം. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18.com. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ 15-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. പ്രോടേം സ്പീക്കർ പി ടി എ റഹീം മുമ്പാകെ ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. 136 അംഗങ്ങളാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. അബ്ദുൽ ഹമീദ് എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവാച്യമായ വിശ്വാസ്യതയും. 80 പേർ സഗൗരവ പ്രതിജ്ഞയെടുത്തപ്പോൾ 43 പേർ ദൈവനാമത്തിലും 13 പേർ അള്ളാഹുവിന്റെ പേരിലും സത്യവാചകം ചൊല്ലി. സി പി എം പ്രതിനിധികളായ ആന്റണി ജോൺ, വീണ ജോർജ്, ദലീമ ജോജോ എന്നിവർ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞയെടുത്തത്. 132-ാം നമ്പറായി മുഖ്യമന്ത്രി പിണറായി വിജയനും 107-ാമതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സത്യവാചകം ചൊല്ലി. പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. വി ഡി സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കെ കെ രമ, ടി പി ചന്ദ്രശേഖരന്റെ ചിത്രമുള്ള ബാഡ്ജ് കുത്തിയാണ് സഭയിലെത്തിയത്. കോവിഡ് ബാധിതരായതിനാൽ 3 MLA സഭയിലെത്തിയില്ല. നാളെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. വെള്ളിയാഴ്ച ഗവർണറുടെ നയപ്രഖ്യാപനം. 4 രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് സഭയിൽ അവതരിപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഭൂരിഭാഗം MLA മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഇംഗ്ലീഷിലാണ് മാണി സി കാപ്പനും മാത്യു കുഴൽനാടനും സത്യപ്രതിജ്ഞ ചെയ്തത്.